ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസം. മലപ്പുറം കത്തി അമ്പും ബില്ലും ഒക്കെ ആയിരുന്നു മൂവാറ്റുപുഴ അംഗം. ഇപ്പൊ ആ ഇരിപ്പ് കണ്ടോ? അപ്പൊ അവനായി ശവമായി എന്ന നിലയിലല്ലേ? എന്താ പുറത്തു വരുന്ന വാർത്ത? വാർത്ത സർക്കാർ ഭൂമി എന്ന് വെച്ചാൽ നാടിന്റെ ഭൂമി, നമ്മുടെ ഭൂമി 53 സെന്റ് അപഹരിച്ചിരിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്ത. സ്ഥിതി വന്നപ്പോ ഞാൻ അവിടെ ചിന്നക്കനാലിൽ വിശദീകരിക്കുമെന്ന് പറഞ്ഞു. ദാ 1 ഏക്കർ 17 സെന്റ് അല്ലെങ്കിൽ 1 ഏക്കർ 21 സെന്റ് ടോട്ടൽ ഭൂമി, അതിൽ 51 സെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കയ്യേറ്റമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഞാൻ കരുതി ഇദ്ദേഹം അളന്ന് തിട്ടപ്പെടുത്തി മാധ്യമങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്, എന്റെ കയ്യിൽ തട്ടിപ്പ് ഭൂമിയില്ല എന്ന്. പക്ഷെ നമ്മൾ കണ്ടത് അവിടെ ചെന്ന് ബബ്ബടിക്കുന്ന മാത്യു കുഴൽ നാടനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ നിങ്ങൾ നാളെ പോയി അളക്കണം. ദാ എന്റെ കയ്യിൽ അധിക ഭൂമിയില്ല. ദാ അധിക ഭൂമിയില്ലെങ്കിൽ വ്യക്തമാക്കണം, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ തിരിച്ചെടുക്കാം. ഇത് മാത്രമോ സാർ? എല്ലാത്തിന്റെയും പൊതുസഞ്ചയനം അന്വേഷിച്ചു പോകുന്ന വ്യക്തിയാണല്ലോ. നിങ്ങളുടെ ഭൂമി രജിസ്റ്റർ ചെയ്തതിന്റെ രേഖ പൊതുസഞ്ചയത്തിൽ ഉണ്ട്, ഞാൻ എടുത്തു. നിങ്ങളുടെ ഭൂമി രജിസ്റ്റർ ചെയ്തത് 18/3/2021 അവിടെ ചിന്നക്കര വില്ലേജിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 1 ഏക്കർ 21 സെന്റ് ഭൂമി തൊട്ടടുത്ത ദിവസം 19-ാം തീയതി 19/3/2021 നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൊടുത്ത അഫിഡവിറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വാങ്ങിയ ഭൂമി 3.5 കോടി രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ രജിസ്ട്രേഷനിൽ തട്ടിപ്പ് നടത്തി. നിങ്ങൾ രജിസ്ട്രേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന എത്രയാണ്? നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1,92,60,000 രൂപയ്ക്ക് എന്ന് വെച്ചാൽ അതിനുള്ള സ്റ്റാമ്പ് പേപ്പറാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ അഫിഡവിറ്റിൽ കള്ളം പറഞ്ഞിരിക്കുന്നു. അഫിഡവിറ്റിൽ കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? ഇത് മാത്രമോ? തൊട്ടു തലേ ദിവസം രജിസ്റ്റർ ചെയ്ത ഭൂമി മാസങ്ങൾക്ക് മുമ്പേ വാങ്ങിയതായിട്ടാണ് അദ്ദേഹം അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താ? അങ്ങനെ കൊടുക്കാൻ കാരണം അത് ക്രിമിനൽ ബുദ്ധിയാണ്. ആ ക്രിമിനൽ ബുദ്ധി എന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പാണ് അതിന് പിന്നിൽ. സമയക്കുറവുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇദ്ദേഹത്തിന്റെ തന്നെയാണ് വീട്, PWD റോഡിലാണ് കടന്നുകയറ്റമാണ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ കുടുംബ ഭൂമിയിലാണ് നിലം നികത്താൻ മണ്ണിട്ട് നികത്തുന്നു എന്ന ആരോപണം ഉയർന്നു വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത ആസ്തികളെയും മറ്റുമെല്ലാം സംബന്ധിച്ച നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ചിന്നക്കലാല ഭൂമി തന്നെ അവിടെ ഒരു കേസിൽപ്പെട്ട ഭൂമിയാണ് എന്ന ആരോപണം, ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച ബിൽഡിംഗ് ആണ് എന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഉടുമ്പൻചോലയിൽ ലാൻഡ് ബോർഡ് മുമ്പാകെ കേസുണ്ട്. ഇതെല്ലാമാണ് തട്ടിപ്പ്. നിങ്ങൾക്ക് ഭയമുണ്ട് സാർ. പുതിയൊരു തട്ടിപ്പുമായി അങ്ങ് മൂവാറ്റുപുഴയിൽ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട് സാർ. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ സംസ്ഥാന സർക്കാർ ലൈഫ് ഭവന പദ്ധതിയിൽ അവിടുത്തെ പാവപ്പെട്ട 7 ആൾക്ക് വീട് വെച്ചു കൊടുത്തു സാർ. ആ വീട് പായിപ്ര ഗ്രാമപഞ്ചായത്തിലാണ്. ആ 7 ആൾക്ക് 4 ലക്ഷം രൂപ കൊടുത്തു സാർ. 25,000 രൂപ തൊഴിലുറപ്പിൽ നിന്നും കൊടുത്തു സാർ. ദാ ഇന്നലെ ആ കഴിഞ്ഞ ദിവസം ആ വീട് ഉദ്ഘാടനം ചെയ്യുകയാണ്. MLA സ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച 7 വീടുകളുടെ ഭവനങ്ങളുടെ താക്കോൽധാരം ഇദ്ദേഹം നിർവഹിക്കുകയാണ് സാർ. ഇതെന്ത് തട്ടിപ്പാണ് സാർ? ഇത് ശുദ്ധ തട്ടിപ്പല്ല സാർ. നമ്മുടെ പണം, ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ച് വീട് വെച്ച് കൊടുക്കുമ്പോ അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുക. അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പദ്ധതിയാണെന്ന് പറയുക സാർ. അതാണ് ഇവർക്ക് ഭയം. നമുക്ക് ഭയമില്ല, ഇടതുപക്ഷത്തിന് ഭയമില്ല. ഇവരുടെ കോൺഗ്രസിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
ഞങ്ങളൊന്നുമല്ലാത്ത ഇന്നത്തെ ബംഗാളിൽ ഞങ്ങളുടെ ഡിവൈഎഫ്ഐക്കാർ അവിടെ നടത്തിയ സമരമാണ്. ലക്ഷങ്ങൾ പങ്കെടുത്ത സമരം. ഇന്ത്യയിൽ എവിടെയെങ്കിലും നരേന്ദ്രമോദിക്കും ബിജെപിക്കും എതിരെ ഇന്ത്യയായി നിങ്ങൾക്ക് പറയാൻ കഴിയും?